കോൺഗ്രസ് വിട്ട എ വി ഗോപിനാഥിനെ പരോക്ഷമായി സ്വാഗതം ചെയ്തു മുഖ്യമന്ത്രി. വികസന കാര്യത്തിൽ എ വി ഗോപിനാഥിനെ പോലെയുള്ളവർ സഹകരിക്കുന്നത് നല്ല കാര്യമെന്ന് മുഖ്യമന്ത്രി. സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തണമെങ്കിൽ അതിനും തയ്യാറെന്നും മുഖ്യമന്ത്രി പരസ്യമാക്കി. ഇവിടെ സ്വാഗത ഭാഷണ ഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ എ വി ഗോപിനാഥൻ ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്ത നാടിനെ ഒരു നവകേരളമാക്കി തീർക്കുന്നതിന് നമുക്കെല്ലാം ഒന്നിച്ചടിനിരക്കാമെന്നുള്ളതാണ്. നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ ഉയർത്താനാകണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വലിയ മനസ്സോടെ തന്നെ എ വി ഗോപിനാഥിനെ പോലുള്ളവർ സഹകരിക്കാൻ തയ്യാറാകുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ആ സഹകരണം നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനും തയ്യാറാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി എ വി ഗോപിനാഥും രംഗത്തെത്തിയിരുന്നു. കേരളം ഭരിക്കുന്നത് നവകേരള സൃഷ്ടിക്കുതകുന്ന നേതാവാണെന്നായിരുന്നു എ വി ഗോപിനാഥിന്റെ വാക്കുകൾ. ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം തന്നെ ദീർഘവീക്ഷണത്തോടെ ഉള്ളതും ജനകീയ സ്വഭാവമുള്ളതും ഒരു നവകേരളത്തിന്റെ സൃഷ്ടിക്ക് നേതൃത്വം നൽകാൻ കഴിയാവുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് എന്നെ പോലുള്ള ആളുകൾ പഠിച്ചിട്ടുള്ളത്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിർമ്മിച്ച ഒളപ്പമണ്ണ സ്മാരക മന്ദിരം ഉദ്ഘാടന വേദിയിലായിരുന്നു ഇരുവരുടെയും പരാമർശം. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എ വി ഗോപിനാഥിനെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തിരിക്കുന്നു. ഗോപിനാഥിന്റെ നിലപാട് എന്താണ്? വിവരങ്ങൾ. ഒളപ്പമണ്ണ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് എ വി ഗോപിനാഥിന്റെ കൂടി നിലപാട് പ്രഖ്യാപനമായി മാറുകയാണ്. പരസ്യമായി നേരത്തെ അദ്ദേഹം കോൺഗ്രസ് വിട്ടെങ്കിൽ പോലും മറ്റൊരു പാർട്ടിയിലോ അല്ലെങ്കിൽ മുന്നണിയിലോ ചേർന്നിരുന്നില്ല. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു വലിയ സ്വീകരണ ചടങ്ങായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ സ്വാഗത സംഘ ചെയർമാനായിരുന്നു എ വി ഗോപിനാഥ്. അതിൽ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ വലിയ തോതിൽ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് എ വി ഗോപിനാഥിന്റെ പ്രസംഗം ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ പിന്തുണ കെ വി തോമസിനെ പോലെയുള്ള ആളുകൾ വികസനത്തിനൊപ്പം എന്ന് പറയുന്ന ഘട്ടത്തിൽ ഞാനെന്തിന് മാറി നിൽക്കണം എന്നതാണ് എ വി ഗോപിനാഥ് തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രിയും എ വി ഗോപിനാഥിനെ പോലെയുള്ള ആളുകൾ വികസന കാര്യത്തിൽ ഒപ്പം നിൽക്കുമ്പോൾ കൂടുതൽ സഹകരണത്തിന് കൂടി തയ്യാറാണ്, അത് ശക്തിപ്പെടുത്താനാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ശരി, നന്ദി പ്രസാദ്.